ഇരിക്കുന്നവരെ നിങ്ങൾക്ക് സുഖമാണോ? സന്തോഷമാണോ? സന്തോഷമാണ്. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ സാന്നിധ്യം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച ദൈവജനത്തിന്റെ പ്രാർത്ഥനയെ കുറിച്ചാണ് നമുക്ക് സമയം ചിന്തിക്കാൻ പോകുന്നത്. യെശയ്യ പ്രവാചകന്റെ പുസ്തകം 64 അധ്യായം 1, 2, 3, 4, 5 വചനങ്ങൾ നമ്മുടെ ചിന്തയ്ക്ക് വിഷയമോപിക്കുകയാണ്. അതിൽ 64 അധ്യായം 1 വചനത്തിൽ ദൈവജനത്തിന്റെ പ്രാർത്ഥന ഇപ്രകാരമാണ്: കർത്താവേ, ആകാശം പിളർന്ന് ഇറങ്ങി വരണമേ, അങ്ങയുടെ സാന്നിധ്യത്താൽ പർവ്വതങ്ങൾ വിറകൊള്ളട്ടെ. പ്രിയപ്പെട്ടവരെ, പർവ്വതങ്ങൾ ഉറപ്പുള്ളതും സ്ഥിരതയുള്ളതും. എനിക്കും നിങ്ങൾക്കും പർവ്വതത്തെ തകർക്കുവാനോ ഇടിച്ചു നിരപ്പാക്കാനോ സാധിക്കില്ല. എങ്കിൽ ദൈവജനം പ്രാർത്ഥിക്കുകയാണ്: കർത്താവേ, നിന്റെ ശക്തി ഇറങ്ങി വരുമ്പോൾ മാത്രം വരാത്ത പർവ്വതം വിറകൊള്ളും, അപ്പോൾ ഞാൻ തിരിച്ചറിയും നീ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ടെന്ന്. പ്രിയപ്പെട്ടവരെ, അടുത്ത വചനം പറഞ്ഞിരിക്കുകയാണ്: ആഗ്നിയിൽ വിറകെറിയുകയും വെള്ളം തിളയ്ക്കുകയും ചെയ്യുന്നത് പോലെ ആകയുടെ സാന്നിധ്യത്താൽ ജനതകൾ ഞെട്ടിയിറക്കട്ടെ. ആഗ്നിയില്ലാതെ വിറകെറിയും എരിയും വെള്ളം തിളയ്ക്കും ഇല്ല. അഗ്നിയിൽ വിറകെറിയുകയും വെള്ളം തിളയ്ക്കുകയും ചെയ്യുക ജീവിതത്തിന്റെ ഒരു റിയാലിറ്റി, ഒരു യാഥാർത്ഥ്യം. എന്റെയും നിങ്ങളുടെയും ഈ കണ്ണുകളിൽ ഞാനും നിങ്ങളും അനുദിനം കാണുന്ന പച്ചയായ യാഥാർത്ഥ്യം അഗ്നിയിൽ വിറകെറിയുന്നു, വെള്ളം തിളയ്ക്കുന്നു. ദൈവജനം പറയുക, ഇത് ഞാൻ കാണുന്നുണ്ട് കേട്ടോ, ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. അടുത്ത വചനം വേണ്ടി വെച്ചിരിക്കുക.
നാളത്തേക്ക് എനിക്കെന്തെങ്കിലും
കിടന്ന സ്റ്റോക്ക് എല്ലാം തീർന്നിരിക്കുന്നു. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, പ്രാർത്ഥനയൊക്കെ ഞാൻ 2:40 എന്നെ ഈശോ വിളിച്ച് എഴുന്നേൽപ്പിക്കുക. എഴുന്നേൽപ്പിച്ചിരുന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോ എന്റെ ഈശോ നിങ്ങൾ ആരും വിചാരിക്കരുത് എനിക്ക് വട്ടുണ്ടെന്നും ഒരു വട്ടുമില്ല ഈ അട്ടാരം ഉണ്ടെന്ന് ഞാൻ പറയുമ്പോ എന്റെ ജീവിതത്തിൽ എന്റെ ഈശോയുടെ സ്വരം വ്യക്തമായി ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഞാൻ ഉറപ്പോടെ പറയുന്നേ, അതെനിക്ക് ഭ്രാന്തായിട്ടൊന്നുമല്ല. ഒരു മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ഈശോയുടെ സ്വരം എന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളിലും അനേകം ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കപ്പെടുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈശ്വരനോട് പറയുകയാണ്, നീ ഭയപ്പെടണ്ട, ഇത് എന്റെ ജോലിയല്ലേ, ഞാൻ അധ്വാനിക്കും. ഈശോ പറഞ്ഞാ ഈ 64:4 വെച്ചിട്ടുണ്ട്, തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ദൈവത്തെ അല്ലാതെ മറ്റു ദൈവത്തെ പറ്റി ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ദൈവവചനം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ വചനം എന്നിലും മാംസം ധരിക്കാൻ സ്വർഗമാഗ്രഹിക്കുന്നു. കർത്താവ് പറഞ്ഞു, ഇത് എന്റെ ധ്യാനമല്ലേ, ഞാൻ അധ്വാനിക്കും. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് ഈശോ പറഞ്ഞു, നീ ഭയപ്പെടണ്ട, വിശുദ്ധ കുർബാനയുടെ അഭിഷേകമായിരിക്കും ഇന്നേ ദിവസം ഉണ്ടാകാൻ പോകുന്നത്. എന്നിട്ട് ഈശോ പറഞ്ഞു, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി ലൂർദ് നടന്നതുപോലുള്ള വലിയ അത്ഭുതങ്ങൾ ഇന്ന് ശുശ്രൂഷ കളിയിൽ സംഭവിക്കും. എത്രയൊക്കെ ഈശോ പറഞ്ഞപ്പോഴും വലിയ വിശ്വാസമൊന്നും എന്റെ ഉള്ളിലില്ല. ചന്ദ്ര തീയ രാവിലെ ക്രിസ്തോസിന്റെ തിരുമേനി ഒന്ന് കുർബാനയൊക്കെ അർപ്പിച്ചിട്ട് തിരുമേനി വലിയ സ്വാഗതമൊക്കെ പറഞ്ഞ തിരുമേനി കടന്നു വന്നു. ഞാൻ ധ്യാനത്തെ കിടന്നപ്പോ എനിക്ക് അച്ഛന്മാരെ പോലെ വിശുദ്ധ കുർബാനയെ കുറിച്ച് പറയാനെന്ന് പറയുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇനി പറയാത്ത എന്തൊരു വചനമുണ്ടെന്ന് അറിയാൻ ഞാൻ അതെടുത്ത് ഇങ്ങനെ വായിച്ച് 2 sentences പറയേ. പെട്ടെന്ന് വെച്ച് പറഞ്ഞു, നിർത്ത്, പണി നിർത്ത്. പക്ഷെ പറയേ, ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോ ഇവരെ എഴുന്നേൽപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാം. ഈശോ എന്തോ ചെയ്യാൻ തുടങ്ങി. ഈശോ എന്തോ ചെയ്യും, നിങ്ങൾ എഴുന്നേറ്റോളാ പറഞ്ഞു. 2 കൈയിട്ട് നിൽക്കുന്നതിന്റെ അവസ്ഥയാണ് നോക്കണം. അധിക നാളൊന്നും ആയില്ല, 2019 February 11 ചന്ദനപ്പള്ളി ഇടവക ദേവാലയത്തിന്റെ മുമ്പിൽ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഈശോ പാതകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുക, ശക്തമായ രോഗസൗഖ്യത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ട് പോലുമില്ലാത്ത രോഗസൗഖ്യങ്ങൾ ഈശോ മെസ്സേജ് തരിക. ഈശോ ഓരോ മെസ്സേജുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ അതെല്ലാം വിളിച്ചു പറഞ്ഞു. ഞാൻ വിളിച്ചു പറയുമ്പോ ഒരു മെസ്സേജ് വളരെ ശക്തമായ മെസ്സേജാണ്. മെസ്സേജ് തന്നെയാണ് ഈശോ തരുന്നത്, ഈ ഇടവകയിൽ 42 വയസ്സുള്ള ശൈലി എന്ന് പറയുന്ന പെൺകുട്ടി നട്ടലിൽ തകർന്ന് വീട്ടിൽ കിടക്കുകയാണ് മാസങ്ങളായി. ആ മകളെ ഈശോ എഴുന്നേൽപ്പിക്കുന്നു. എനിക്കൊന്നും അറിയില്ല, ഇടവകക്കാരെ കുറിച്ച് അറിയില്ല. പക്ഷെ ഞാൻ വിളിച്ച് ആ ഇടവകയിലെ സർവമാന മനുഷ്യർക്ക് അറിയാം, ആ ഇടവകയിൽ നട്ടലിൽ തകർന്ന് 42 വയസ്സുള്ള ഒരു ശൈലി എന്ന് പറയുന്ന മകൾ കിടന്ന നിലത്തിൽ കിടക്കുകയാണ്. തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ. പ്രിയപ്പെട്ടവരെ, ഞാനത് പറഞ്ഞു, ധ്യാനമൊക്കെ അങ്ങ് അവസാനിച്ചു. ആരാധനയൊക്കെ കഴിഞ്ഞ് ആ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ് ആ ചേച്ചിയുടെ ഭർത്താവും 2 മക്കളും. ഭർത്താവും മകൾ വീട്ടിലെത്തും മുമ്പ് ഒരു മകൾ ഓടിച്ചെന്ന് ശൈലി ചേച്ചിയുടെ അടുക്കലേക്ക്. ശൈലിയോട് പറഞ്ഞു, ശൈലി, പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടുണ്ട്, 42 വയസ്സുള്ള ശൈലിയെ പരിശുദ്ധാത്മാവ് തൊടുന്നു എഴുന്നേൽപ്പിക്കുന്നത്. കൈകൾ പോലും ചലിക്കാൻ പറ്റാത്ത ശൈലി ചേച്ചി തല മാത്രം ഉയർത്തിട്ട് പറഞ്ഞു, കർത്താവെ, അത് ഞാനായിരിക്കണമേ എന്ന്. ഇതൊന്നും എനിക്കറിയില്ല പ്രിയപ്പെട്ടവരെ, ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് ദേവാലയത്തിലേക്ക് വരുമ്പോ 7 പേർക്ക് ദേവാലയത്തിന്റെ ഫ്രണ്ട് ബെഞ്ചിൽ ശൈലി ചേച്ചി നിന്ന് വാങ്ങിട്ട് കഴിയുക. ഞാൻ ഓടി വന്നപ്പോ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, സിസ്റ്ററെ, എന്റെ സാക്ഷ്യം പറയാതെ ഈ ശുശ്രൂഷ ആരംഭിക്കരുത് സിസ്റ്ററെ. രാത്രി 11 മണിക്ക് എന്റെ ഈശോ എന്റെ അടുക്കലേക്ക് വന്ന് എന്നെ എഴുന്നേൽപ്പിച്ച് നടത്തി. അപ്പോൾ മുതൽ രാവിലെ വരെ ഞാൻ ഇരുന്നിട്ടില്ല, മാസങ്ങളായി ഇരിക്കാൻ കൊതിച്ച എന്നെ ഈശോ എഴുന്നേൽപ്പിച്ചത് കൊണ്ട് അത് ജനത്തോട് ഇത് പങ്കുവെക്കണമെന്ന്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതെന്റെ കഴിവല്ല, എന്റെ ബലഹീനതയും എനിക്ക് വേണ്ടി അധ്വാനിക്കണം ഈശോയെ. ഒന്നല്ല മക്കളെ, 1000 തവണ എന്റെ കണ്ണുമ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞത്, കർത്താവെ, നീ ആകാശം പിറന്നിറങ്ങി വരുന്നതിനെ എന്ന് ഒരു ജീവിതം നിലച്ചു ചുട്ടു പ്രാർത്ഥിച്ചാൽ അവന്റെ ജീവിതത്തിലേക്ക് ഈശോ ഇറങ്ങി വരും. നിനക്ക് വേണ്ടി ഈശോ അധ്വാനിക്കും. തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്നത് ദൈവത്തെ അല്ലാതെ
മറ്റു ദൈവത്തെ പറ്റി ഞങ്ങൾ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല. എന്റെ മക്കളെല്ലാം അത് കരമണിയെത്തിക്കെ ഇന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾ ഏതാണെങ്കിലും അതിലൊന്നും ഞാൻ പറയും. പക്ഷേ ജീവിതങ്ങളുടെ മേൽ
തൊണ്ടുമെന്ന് ഓരോരുത്തെ ഈശ്വർ തന്നിരുന്നു. അതുകൊണ്ട് മാത്രമാണ് എന്നെ രതിച്ചേട്ടൻ വിളിച്ചപ്പോ ഞാൻ ഈശ്വര പറഞ്ഞു. ആ സമയത്ത് ഞാൻ ഇവിടെയില്ല, ഞാൻ കേരളത്തിന് വെളിയൊരു സ്ഥലത്തായിരുന്നു. ഞാൻ പറയാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഇവർ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പറയുവാണ്, നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ അപ്പന്റെ കയ്യിലേക്ക് കളി കണ്ട പോലെ നിങ്ങളുടെ ജീവിതത്തെ വിളിച്ചു കൊടുത്താൽ ഈശോ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിയിരിക്കും. അത് എനിക്ക് ഒരുപാട് ഉറപ്പാണ്. അപ്പൊ ഈശോ എന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരാൻ, കർത്താവിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുമ്പോൾ 144-ാം സങ്കീർത്തനം 5-ാമത്തെ വചനത്തിലും ദാവീദ് പ്രാർത്ഥിച്ചു, കർത്താവേ അങ്ങ് ആകാശം ചായിച്ച് ഇറങ്ങി വരണം. അവരെന്താ പ്രാർത്ഥിച്ചത്? ദൈവജനം ആദ്യമായി പ്രാർത്ഥിച്ചു നോക്കുന്നുണ്ടോ? കർത്താവേ നീ ആകാശം പിഴർന്നു. ഇവിടെ എന്ത് പറഞ്ഞു? ആകാശം ചായിച്ച് ഇറങ്ങി വരണം. എന്നിട്ട് അടുത്ത വചനം ശ്രദ്ധിക്കണേ, പർവ്വതങ്ങളെ സ്പർശിക്കണം. ഇവരെന്ത ഈ പർവ്വതത്തെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. പർവ്വതത്തിന് പ്രത്യേകത അതിന് മാറ്റമില്ല, ഉറപ്പുണ്ട്, സ്ഥിരതയുണ്ട്. പർവ്വതം വലിയ പ്രത്യേകതയാണ് ഉറപ്പുള്ളതാണ്, സ്ഥിരതയുള്ളതാണ്. ഈ സങ്കീർത്തനം പറയാണ്, നീ ആകാശം ചായിച്ച് ഇറങ്ങിയോ, പർവ്വതങ്ങളെ സ്പർശിക്കും, അവ പുകയറ്റി. എന്തിനാണ് പറഞ്ഞേ? കാരണം ദാവീദ് കേട്ടിട്ടുണ്ട്, പഴയ നിയമ ജനതയുടെ ചരിത്രത്തിൽ കർത്താവ് ഇറങ്ങി വരുമ്പോ എന്തുണ്ടാകും? പുക ഉയരും. കേട്ടിട്ടുണ്ടോ അതിന്റെ വചനം? ഉണ്ടോ? ജോശുവ, മോശ ദൈവജനത്തെ ഒരുക്കുകയാ കർത്താവിനെ കാണാൻ വേണ്ടി. ഒരുക്കി എല്ലാ ദൈവജനവും കൂടാരത്തിന്റെ വാതിക്കലേക്ക് വരും. അപ്പോൾ പർവ്വതങ്ങളെ സ്പർശിക്കണം, അവ പുകയട്ടെ. കർത്താവേ ആകാശം ചായിച്ചിറങ്ങി വരണം, എന്നെ സ്പർശിക്കണം, ഞാൻ മാറട്ടെ എന്ന് പറഞ്ഞേ. കർത്താവേ നീ ആകാശം ചായിച്ച് ഇറങ്ങി വരണം, എന്നെ സ്പർശിക്കണം, ഞാൻ മാറട്ടെ. മാറുന്നത് മാറിയിരിക്കുന്ന പിന്നെ കൂടുതൽ ഈശോയിലേക്ക് എടുക്കും അല്ലെ. അപ്പോൾ സങ്കീർത്തകൻ 144:5 ഈ പ്രാർത്ഥന എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ 143-ലും 141-ലും സങ്കീർത്തനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിൽ 3 കണ്ടീഷൻ സങ്കീർത്തനം പറയും. അതാണ് 143-ാം സങ്കീർത്തനം 6-ാമത്തെ വചനം. ദൈവ സാന്നിധ്യം വെളിപ്പെടുവാൻ 2 കാര്യങ്ങൾ അവിടെ പങ്കുവച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തെ കാര്യമാണ്, ഞാൻ അങ്ങയുടെ നേർക്ക് കരങ്ങൾ വിരിക്കുന്നു. എന്താണ് ഈ ഞാൻ ഈ സ്കൂൾ കോളേജിൽ പഠിപ്പിക്കുന്നത്? എനിക്ക് പിള്ളേരെ വെള്ളത്തിൽ പൂട്ടിയ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പറയുമ്പോൾ എങ്ങനെ പറയണം? ഉറക്കെ സ്ഥിരതയോടെ പറയണം. അപ്പൊ ഒന്ന് പറഞ്ഞേ, ഞാൻ അങ്ങയുടെ നേർക്ക് എന്തെങ്കിലും വെച്ചുകൊണ്ട് കരങ്ങൾ വിരിക്കാൻ പറ്റുമോ? ഇല്ല. എന്റെ ജീവിതത്തിന്റെ നിസ്സഹായത ഇല്ലായ്മ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ തുറന്നു വെച്ചു. എനിക്ക് വേറെ ഒന്നുമില്ല. നിനക്ക് ദൈവസാന്നിധ്യം വേണോ? എനിക്ക് അഭയമായി ഇവിടെ മാത്രമേ ഉള്ളൂ. പോകാൻ മറ്റൊരിടമില്ല. കർത്താവെ ഞങ്ങൾ ആരുടെ അടുക്കലേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ടല്ലോ. അല്ല പറഞ്ഞേ, ഒരിക്കലും ഈശോയോട് പറഞ്ഞതാ. അപ്പൊ ഞാൻ നിങ്ങൾ പറയണം, കർത്താവേ നിന്റെ സ്ഥലങ്ങൾ ഇരിക്കുന്നു എന്ന് പറയുമ്പോ എനിക്ക് പോകാൻ നിന്റെ സ്ഥലമല്ലാതെ ഒരു സ്ഥലമില്ല.
ഇതാ ഞാൻ ഇവിടെ ഒന്നിക്കുകയും സ്ഥലമില്ല കർത്താവെ പോവാൻ സമർപ്പിക്കണം. നീ സഹായത്തിനോട് സമർപ്പിക്കണം. ഇനി അടുത്ത വരെ ശ്രദ്ധിക്കണം. കൈ ശരീരത്തിന്റെ ഭാഗമാണോ? ആണോ? അപ്പൊ ഈ ശരീരത്തിന്റെ ഒരു ഭാഗമാണ് കൈ. നിങ്ങൾ ശ്രദ്ധിച്ചോ, ശരീരത്തിന്റെ ഭാഗമാണ് കരമെങ്കിൽ കർത്താവിനോട് നീ ആകാശം ചായി ചിറങ്ങി വരാൻ പറയുമ്പോ നിന്റെ ശരീരത്തിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പ്രാർത്ഥിക്കണം. പറ്റാവോ? പറ്റാവോ? ഇല്ലല്ലോ. കർത്താവിന്റെ നേരത്ത് ഞാൻ കരങ്ങൾ വിരിച്ചിരിക്കുന്നു. എന്റെ ഈ കൈ ഞാൻ നിന്റെ നേരത്ത് വിരിക്കുമ്പോ ശരീരത്തിൽ രോഗമുള്ള മക്കളാണ് വിരിക്കുന്നതെങ്കിൽ ഈ രോഗപീഡ മാറണം. ശരീരത്തിൽ ദൈവ സാന്നിധ്യം വെളിപ്പെട്ടു കിട്ടണം. കർത്താവിന്റെ കൈകളിൽ ചെന്ന് നമ്മളെ എല്ലാ മക്കളും ശക്തമായി